ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലേ ഇന്ന് ഞാനൊരു ബോട്ടിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടി ബോട്ടിൽ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടിലിന് കളർ ചെയ്യാൻ വേണ്ടി ഞാൻ ബ്ലൂ കളർ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ബോട്ടിലിന് ഇതുപോലെ രണ്ട് കൊട്ട് പെയിൻ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം ഞാൻ അപ്പോൾ ബ്ലൂ കളർ ചെയ്തു എന്നുള്ളൂ ഇല്ലാത്ത ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ സോപ്പിൻ്റെ കവർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ സോപ്പിൻ്റെ കവർ വെച്ചാണ് എല്ലാവരും വീട്ടിലും വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒന്നല്ല സോപ്പിൻ്റെ കവർ സോപ്പിൻ്റെ കവറിലുള്ള ഇതുപോലത്തെ ഒരു പേപ്പർ ഉണ്ടാവും അതെല്ലാവരും എടുത്ത് വെക്കണം നമുക്ക് ആവശ്യമുണ്ട് ഒരു ബോട്ടിലെ ക്യാപ്പ് എടുത്ത് റൗണ്ട് വരച്ചെടുക്കാൻ ചെയ്തത് നിങ്ങൾക്ക് ഒരു കവറിൽ നിന്ന് മാക്സിമം റൗണ്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക ഞാൻ ഇതുപോലെ ധാരാളം റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ആ റൗണ്ട്സെല്ലാം നമുക്ക് കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സോപ്പിൻ്റെ കവറിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടിച്ചെടുക്കാം ആദ്യ റൗണ്ട് എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ മുകളിൽ പകുതിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുക അതിൻ്റെ മുകളിൽ അടുത്ത റൗണ്ട് ഒട്ടിച്ചെടുക്കുക ഇതുപോലെ അഞ്ചെണ്ണം നമുക്ക് ഒട്ടിച്ചെടുക്കണം അഞ്ച് പെറ്റിലും ഇതുപോലെ റൗണ്ടിലായി ഒട്ടിച്ചെടുക്കുക ഇതുപോലെ കുറച്ച് ഭാഗത്ത് പോലെ ക്യാപ്പ് ഉണ്ടാകുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടറ്റും ഇതുപോലെ കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഗ്ലൂവിനെ വെച്ചാണ് ഒട്ടിക്കുന്നത് ഇതുപോലെ എല്ലാ ഫ്ലവറും ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഫ്ലവറിന് കളർ ചെയ്യാൻ വേണ്ടി പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് ഞാനിതുപോലെ ബ്രഷ് യൂസ് ചെയ്താണ് പെയിൻ്റ് ചെയ്യുന്നത് ഞാൻ രണ്ട് കൂട്ടി പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതുപോലെ എല്ലാ ഫ്ലവറും പെയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഇതുപോലെ അലുമിനിയം ഫോയിൽ എന്ത് ചെയ്താണ് റൗണ്ടിൽ ചുറ്റെടുത്ത ശേഷം അത് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ബോട്ടിൽ ഫ്ലവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഞാനിതുപോലെ ഫെവികോളും വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് വെച്ച് ടിഷ്യൂ പേപ്പർ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനതിനുശേഷം ബോട്ടിൽ ഓരോ സ്റ്റെമ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബോട്ടിലെ നെക്ക് ഭാഗത്താണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത് ഞാനിവിടെ ഫെവികോള് വെച്ചാണ് ഒട്ടിക്കുന്നത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഫെവികോളാണ് ഒട്ടിക്കാൻ നല്ലത് ഞാൻ ഇടയിൽ ഇതുപോലെ വള്ളി രൂപത്തിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചാർജറിൻ്റെ വയർ അല്ലെങ്കിൽ ഹെഡ്സെറ്റിൻ്റെ വയറൊക്കെ ഇതുപോലെ വെച്ചാൽ മതി ബോട്ടിൽ ഇതുപോലെ മൂന്ന് വള്ളികളാണ് ആയിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്റ്റെമ്പിന് പെയിൻ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സാപ്ലിനാണ് എടുത്തിട്ടുള്ളത് ഞാൻ തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചാണ് പെയിൻ്റ് ചെയ്തെടുക്കുന്നത് ഇന്ന് സ്റ്റെമ്പ് ഇതുപോലെ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഫ്ലവറും ഇതുപോലെ ഗ്ലൂ ഗണ് വെച്ചാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ലീഫ് വേണം അതിന് വേണ്ടി ഞാൻ സോപ്പ് പെട്ടീൻ്റെ ഉള്ളിലുള്ള വൈറ്റ് കളർ പേപ്പർ വെച്ചാണ് ലീഫ് ഇതുപോലെ ഞാൻ പാറ്റേൺ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഇതുപോലെ ഫെവികോൾ വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് ലീഫ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ലീഫിനൊക്കെ ഇതുപോലെ പെയിൻ്റ് ചെയ്തെടുത്തത് പിന്നെ ബോട്ടിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലവറും ലീഫിനൊക്കെ ഗോൾഡൻ കളർ പെയിൻ്റ് എടുത്തതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ എല്ലാ സൺഡേയും വെനസ്ഡേയും 3 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനി അടിപൊളി ഒരു വീഡിയോ ആയി സൺഡേ കാണാം